الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا സത്യ വിശ്വാസികളെ, വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിലെ എല്ലാ രംഗത്തും തഖ്വ കാത്തുസൂക്ഷിച്ച് തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരി വലിപ്പം മാരകമായ രോഗവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തെ പ്രമുഖമായ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജാമിയ അലിഹിന്ദിലെ സ്കൂൾ ഓഫ് ഖുർആനിലെ വിദ്യാർത്ഥിനിയായ കൊച്ചു പെൺകുട്ടി, 4 വയസ്സ് 4 ദിവസ ഇഫ്തുള്ള ഒരു കുട്ടിയാണ്. അവളും അല്പം പ്രയാസകരമായ അവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു അവർക്കെല്ലാം എത്രയും വേഗം പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് അല്ലാഹു തആല പൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസാഇലെ 36-37 ആയത്തുകളാണ് ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ ജീവിത രീതിയെ സംവിധാനിച്ചത് പരസ്പരം താങ്ങും തണലുമായി നിൽക്കുന്ന
അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ നൽകിയും വാങ്ങിയും ജീവിക്കുന്ന ഒരവസ്ഥ ഇതാണ്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന നിമിഷം മുതൽ മനുഷ്യൻ മറ്റൊരാളുടെ സഹായങ്ങളെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഈ ലോകത്ത് നിന്ന് കണ്ണടച്ച് യാത്ര പോകുന്ന അവസാന നിമിഷം വരെയും അതിനുശേഷമുള്ള മറ്റു ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോലും മറ്റൊരാളുടെ സഹായവും ആശ്രയവും മനുഷ്യന് ആവശ്യവുമാണ്. ഒരാളെയും എനിക്ക് ആവശ്യമില്ല, ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല, എനിക്ക് ഞാൻ തന്നെ മതിയെന്ന നാട്യം മനുഷ്യനെ ധിക്കാരിയാക്കി മാറ്റുന്നു, അഹങ്കാരിയാക്കി മാറ്റുന്നു. പക്ഷേ ഒരു മുറിക്ക് വെള്ളം കുടിക്കണമെങ്കിൽ പോലും 1000 മനുഷ്യന്മാരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അവന്റെ വായിലേക്ക് ഒരു മുറിക്ക് വെള്ളം കൊണ്ടുപോകാൻ അവന് സാധിക്കുന്നത്. താൻ ഉപയോഗിക്കുന്ന വാഹനവും താൻ വസിക്കുന്ന വീടും തന്റെ ഏതെല്ലാം സൗകര്യങ്ങളുമുണ്ടോ അത് മുഴുവനും 1000 മനുഷ്യന്മാരുടെ അധ്വാന ഫലമായി ഉണ്ടായി വന്നവ മാത്രമാണ്. ഒരാളെയും ആശ്രയിക്കാതെ സ്വന്തമായ ജീവിതത്തിലെ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കാതെ സാധ്യമല്ല എന്നർത്ഥം. ധരിച്ച വസ്ത്രവും കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും അവിടുന്ന് അങ്ങോട്ട് അനുഭവിക്കുന്ന ഏതെല്ലാം സൗകര്യങ്ങളും അതെല്ലാം ഇത്തരത്തിൽ പരസ്പരമുള്ള ആളുകളുടെ സഹായ സഹകരണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുകയും മറ്റുള്ള ആളുകളുടെ സഹായം താൻ സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി എന്റെ സഹായം ആവശ്യമുള്ളിടത്ത് നൽകാനും പറ്റണമെന്ന ആ ഒരു മാനസികാവസ്ഥയാണ് വിശ്വാസിക്ക് വേണ്ടത്. റബ്ബിനെ വേണമെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാവരെയും ഒരേ നിലവാരത്തിലാക്കാമായിരുന്നു. പക്ഷെ അതല്ല, ചില ആളുകൾ സമ്പന്നരാകുമ്പോൾ മറ്റു ചില ദരിദ്രരായി കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. ചിലർ ആരോഗ്യവാന്മാരാകുമ്പോൾ മറ്റു ചില ആളുകൾ രോഗികളായി മാറുന്നു. ചിലർക്കുണ്ടാകുമ്പോൾ ചിലർക്ക് ഇല്ലാതാകുന്നു. ഇല്ലാത്തവർക്ക് പിന്നെ ഉണ്ടാകുന്നു, ഉള്ളവർക്ക് പിന്നെ ഇല്ലാതാകുന്നു. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച വ്യവസ്ഥ സംവിധാനം അങ്ങനെ തന്നെയാണ്. പലത്രിക ലോകത്തങ്ങനെയല്ല. സ്വർഗലോകത്ത് സന്തോഷങ്ങൾ മാത്രമാണ്, സുഖങ്ങൾ മാത്രമാണ്, ദുഃഖങ്ങളില്ല, പ്രയാസങ്ങളില്ല, വിഷമങ്ങളില്ല. ദുനിയാവിൽ ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്ന രീതിയാണ് സംവിധാനിച്ചത്. പരലോകത്താകട്ടെ ഒന്നുകിൽ സന്തോഷം മാത്രം, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ മാത്രം. സ്വർഗമാണെങ്കിൽ സന്തോഷം മാത്രവും നരകമാണെങ്കിൽ പ്രയാസങ്ങൾ മാത്രവുമുള്ള ലോകമായാണ് പരത്രികമായ ലോകത്ത് അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. ദുനിയാവ് അങ്ങനെയല്ല. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ പ്രവാചകനോട് നമ്മോട് ആവശ്യപ്പെട്ടു മറ്റുള്ള ആളുകളെ പ്രശ്നങ്ങളെക്കൂടി പ്രയാസങ്ങളെക്കൂടി കണക്കിലെടുത്തും കൊണ്ടും കൊടുത്തും പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന്. വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ പുണ്യത്തിലും തഖ്വയിലും പരസ്പരം സഹകരിക്കുക. എന്നാൽ കുറ്റത്തിലും അതുപോലെ ധിക്കാരപരമായ തെറ്റായ കാര്യങ്ങളിലും പരസ്പരം നിങ്ങൾ സഹായിക്കാൻ പാടില്ല എന്ന് അതിന്റെ ഒരു അടിസ്ഥാനമായി അല്ലാഹു തആല നമ്മെ അറിയിക്കുകയാണ്. സഹായിക്കേണ്ടത് നന്മയിലാണ്. തിന്മയായ ദോഷകരമായ കാര്യങ്ങളിൽ പരസ്പരം സഹായമില്ല. നന്മയിലാണ്, പരസ്പരമുള്ള പുണ്യത്തിന്റെ കർമ്മത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ടത് എന്നാണ്. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നുവെങ്കിൽ ആ സമയം അത്രയും അല്ലാഹു തആല അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഹദീസിൽ കാണാം. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അല്ലാഹു തആല അവനെയും സഹായിക്കുമെന്നാണ്. ഒരാളെ സഹായിച്ചതുകൊണ്ട് നഷ്ടമൊന്നും വരാനില്ല. സഹായിക്കുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ സഹായം മാത്രമല്ല, എല്ലാ അർത്ഥത്തിലുമുള്ള സഹായങ്ങൾ അതിന്റെ വിശാലമായ അർത്ഥത്തിൽ വരും. വതആവനു പരസ്പരം സഹായിക്കുവിൻ എന്നത് വാക്കുകൊണ്ടാകാം, പ്രവൃത്തി കൊണ്ടാകാം, ഒരു
സമാധാനിപ്പിക്കുക കൊണ്ടാകാം, സമ്പത്ത് കൊണ്ടാകാം, സാമീപ്യം കൊണ്ടാവാം. ഏത് നിലക്കാണ് ഒരാൾക്ക് സഹായം ആവശ്യമുള്ളത്, ആ സഹായം നൽകൽ റഹ്മത്തിന്റെ ഭാഗമാണ്, കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നാണ്. ഒരുപക്ഷെ ഒരാൾക്ക് നമ്മുടെ സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിരിക്കില്ല, പക്ഷെ നമ്മിൽ നിന്ന് ഒരു സാന്ത്വനത്തിന്റെ വാക്ക്, ഒരു സമാധാനത്തിന്റെ വാക്ക്, ഒരു ആശ്വസിപ്പിക്കുന്ന ഒരു പെരുമാറ്റം, അത് മതിയാകാം. ഒരുപക്ഷെ അയാളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ തീർന്നു കിട്ടാൻ അത് നൽകുന്നിടത്ത് നമ്മൾ പിശിക്കേണ്ടതില്ല. ഒരുപക്ഷെ നമ്മുടെ ഒരു സന്ദർശനം മതിയായിരിക്കാം. രോഗിയായി നിൽക്കുമ്പോ പുറത്തു പോകാൻ കഴിയാതെ പ്രയാസപ്പെട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോ ഒന്ന് വന്നാ മതിയാകും. ഒരുപക്ഷെ ഒരു ഫോൺ കോൾ മതിയാകും. ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിച്ചു എന്താണ് വിശേഷമെന്ന ആ അന്വേഷണം അത് മതിയായേക്കാം. ഒരുപക്ഷെ അയാൾക്ക് സമാധാനം ലഭിക്കാൻ അയാൾക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു പ്രാർത്ഥന അയാൾക്ക് സമാധാനത്തിന്റെ മറ്റൊരു മാർഗമാണ്. അയാൾ അറിയണമെന്നില്ല, അയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്കൊരു പ്രാർത്ഥന ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ അതും വലിയ കാര്യം തന്നെയാണ്. മറ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ആവട്ടെ ഒന്ന് പ്രാർത്ഥിക്കാം. റബ്ബേ നീ അയാൾക്ക് സൗകര്യം നൽകണേ, ബർക്കത്ത് നൽകണേ എന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ അയാളെ ജീവിതത്തിൽ ഒരു ഖൈറിനുള്ള ബർക്കത്തുള്ള മാർഗമായി മാറുന്നത്. ആ നിലക്ക് എന്താണോ അയാൾക്ക് നമ്മിൽ നിന്ന് ലഭിക്കേണ്ടത് അത് അറിഞ്ഞും ഇടപെട്ടും കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അതല്ലാതെ കേവലം ജോലിയും ബിസിനസ്സും ഏർപ്പാടും മാത്രം, വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്നിറങ്ങുന്നു, രാവിലെ പിന്നെയും അവന് ജോലിക്ക് പോകുന്നു, സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത്, കുടുംബത്തിലെ സാഹചര്യം എന്താണ്, ബന്ധുക്കളുടെ സാഹചര്യം എന്താണ്, അതൊന്നും അറിയാതെ താനും തന്റെ ആവശ്യങ്ങളും മാത്രമായി ജീവിതം മുഴുവനും അങ്ങനെ തീർക്കേണ്ടവരല്ല വിശ്വാസികൾ. പ്രവാചകർ പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മിസ്റൽ ജസദിൽ വാഹിദി. വിശ്വാസികളുടെ ഉദാഹരണം പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള കാരുണ്യത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടെ പരസ്പരമുള്ള സഹായ സഹകരണങ്ങളുമൊക്കെ വിശ്വാസിയുടെ ഉദാഹരണം ഒരൊറ്റ ശരീരം പോലെയാണ്. ഇമാം മുസ്ലിം തന്നെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീസാണ്. അഥവാ ഒറ്റ ശരീരം പോലെ ആ ശരീരത്തിന്റെ പ്രത്യേകത, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരവയവത്തിന് ഒരു പ്രയാസം വന്നാൽ ശരീരം മുഴുവനും ആ വേദനയിൽ പങ്കുചേരുന്നുവെന്നാണ്. കയ്യിന് ഒരു അല്പം വേദനയുണ്ടായി, കാലിന് ഒരു വേദനയുണ്ടായി, എവിടെങ്കിലും ഒന്നൊരു മുള്ള കുത്തിയാൽ പോലും ഉറക്കം വരാതെ പനി പിടിച്ചുകൊണ്ട് ആ ശരീരം മുഴുവനും ആ വേദനയിൽ പങ്കുചേരുന്നു. ഒരവയവത്തിനല്ലേ വേദനയുള്ളൂ എന്ന് കരുതി മറ്റവയവങ്ങൾ സ്വസ്ഥമായി കിടന്നുറങ്ങുന്നില്ല. അതാണ് ഒരവയവത്തിന് പ്രയാസം വന്നാൽ ശരീരം മുഴുവനും പനിച്ചും ഉറക്കം വെച്ചും കൊണ്ട് ആ വേദനയിൽ അതിനോട് പങ്കുചേരുന്നു. അതുപോലെയാണ് വിശ്വാസികളുടെ ഉദാഹരണമെന്നാണ്. പരസ്പരം മറ്റൊരാളുടെ പ്രയാസം നമ്മുടെയും പ്രയാസമായി മാറുന്നു, ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റൊരാളുടെയും ബുദ്ധിമുട്ടായി മാറുന്നു. പ്രവാചക സഹാബിയായ അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു പറയുന്നു, ഞങ്ങൾ നബിയോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു യാത്രയിൽ ഇത് ഞങ്ങൾ നബിയോടൊപ്പം ഒന്നിച്ച് ഒരു യാത്ര പോകുമ്പോൾ ഒരു മനുഷ്യൻ തന്റെ വാഹനപ്പുറത്തിങ്ങനെ വന്ന് ഞങ്ങളെ കൂട്ടത്തിലേക്ക് എത്തി അദ്ദേഹം ഇങ്ങനെ നാലുപാടും നോക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് ഞങ്ങളോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്, മൻ കാന ലഹു ഫളും മിൻ സാദിൻ ഫലിയഉദ് ബിഹി അലാ മൻ ലാ സാദല. നിങ്ങൾ ആർക്കെങ്കിലും ഭക്ഷണം വല്ലതും മിച്ചം വരുന്നുവെങ്കിൽ അത് ഭക്ഷണമില്ലാത്തവർക്ക് നിങ്ങൾ ഔദാര്യമായി നൽകണേ എന്നാണ്. നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് വല്ലതും മിച്ചമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവരുണ്ട് യാത്രാ സംഘത്തിൽ, നിങ്ങൾ അവർക്ക് ആ ഭക്ഷണം നൽകണം. അതേപോലെ വമൻ കാന ലഹു അവർ വല്ലവർക്കുമുണ്ടെങ്കിൽ അതേപോലെ വാഹനത്തിൽ ആർക്കെങ്കിലും ഒഴിവുണ്ടെങ്കിൽ, വാഹനത്തിൽ സ്പേസ് ബാക്കിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം അധികമുണ്ടെങ്കിൽ അത് തന്റെ സഹോദരന് കൂടി വാഹനമില്ലാത്തവർക്ക് കൂടി സൗകര്യമായി നൽകട്ടെ. അങ്ങനെ നബി ഞങ്ങൾ ഓരോന്ന് എണ്ണി 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 പറഞ്ഞു. ഓരോ സമ്പത്തിന്റെ ഇനങ്ങളെയും നബി ഞങ്ങൾ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു അത് ബാക്കിയുണ്ടോ അത് നൽകട്ടെ, ഇത് ബാക്കി
ബാക്കിയുണ്ടോ അത് നൽകട്ടെ, അത് ബാക്കിയുണ്ടോ ഇത് നൽകട്ടെ എന്ന് ഓരോന്നും പറഞ്ഞപ്പോൾ നബിയുടെ ആ പടച്ചത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിപ്പോയി, ഹത്താ റഅയ്നാ അന്നഹു ലാ ഹഖ്ഖ ലി അഹദിൻ മിന്നാ ഫീ ഫളൽ, നമുക്കാർക്കും മിച്ചമുള്ള വിഷയത്തിൽ ഒരവകാശവുമില്ല എന്ന് തോന്നുമാറ് നബി തങ്ങൾ പറഞ്ഞു എന്നാണ്. ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്തുണ്ടെങ്കിലും നമുക്കതിൽ അവകാശമില്ല, അത് മറ്റുള്ളവന് നൽകേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പ്രവാചകരുടെ ആ പ്രഖ്യാപനം, ആ ഒരു ഉത്ബോധനം കേട്ടപ്പോൾ എന്ന് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നത് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എവിടെയും മറ്റുള്ളവരെ പരിഗണിക്കുന്ന അയൽവാസിയെ, ബന്ധുക്കളെ, നാട്ടുകാരെ, വേണ്ടപ്പെട്ടവരെ എല്ലാം പരിഗണിച്ചുകൊണ്ട് അവന്റെ പ്രശ്നങ്ങളെ നമ്മുടെയും പ്രശ്നങ്ങളായി എടുത്തുകൊണ്ട്, അവന്റെ വിഷമങ്ങളെ നമ്മുടെയും വിഷമങ്ങളായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടത് എന്നർത്ഥം. ഓതി വെച്ച ആയത്തിലും അല്ലാഹു തആല നാം കാണേണ്ടുന്ന വ്യത്യസ്തങ്ങളായ ആളുകളെയാണ് അവിടെ പരാമർശിച്ചത്. ആദ്യമായി പറഞ്ഞത് വഅബ്ദുല്ലാ, അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ്. ഒന്നാമത്തെ ബാധ്യത റബ്ബിനോടാണ്. അത് കഴിഞ്ഞിട്ട് ഏത് സൃഷ്ടിയോടും ബാധ്യതയുള്ളൂ. അതിനാൽ ഒന്നാമത്തെ ബാധ്യത ആദ്യം പറഞ്ഞു, വഅബ്ദുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. വലാ തുശ്രികു ബിഹി, ആ റബ്ബിൽ നിങ്ങൾ പങ്കുചേർക്കാൻ പാടില്ല. ശൈഅൻ, ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ശിർക്ക് വന്നുകൂടാ. റബ്ബിനോടുള്ള കടമയുടെ ബാധ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശമതാണ്. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടത് റബ്ബിനു മാത്രം നൽകുക. പ്രാർത്ഥനയാണെങ്കിലും നേർച്ചയാണെങ്കിലും സഹായാർത്ഥതയാണെങ്കിലും മറ്റേതു ആരാധനാ മേഖലയാണെങ്കിലും ശരി, അള്ളാഹുവിന് മാത്രമുള്ളത് അള്ളാഹുവിന് മാത്രം. എന്തു ന്യായം പറഞ്ഞിട്ടും റബ്ബല്ലാത്തവരിലേക്ക് അതൊന്നും തിരിച്ചുവിടാൻ ഒരു വകുപ്പുമില്ല. ഒന്നാമത്തെ മനുഷ്യന്റെ ബാധ്യത തന്റെ റബ്ബിനോടാണ്, തന്റെ സത്താവിനോടാണ്. അതാണ് ഈ വിഷയം പറഞ്ഞപ്പോഴും അല്ലാഹു തആല ആദ്യം പറഞ്ഞത് വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈആ എന്നാണ്. ശേഷമാണ് അല്ലാഹു തആല സൃഷ്ടിയോടുള്ള ബാധ്യത പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ കാണിക്കണം. അതാ രണ്ടാമത്തെ കാര്യം. അല്ലാഹുവിനോട് കഴിഞ്ഞാൽ, പ്രവാചകനോട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഏറ്റവും ബാധ്യതയുള്ളത് തന്റെ മാതാപിതാക്കളോടാണ്. എന്നാൽ അതിൽ മാത്രം പരിമിതമല്ല, വബിലിൽ ഖുർബ വല്യതാമ വൽമസാക്കീൻ, വബിലിൽ ഖുർബ അടുത്ത ബന്ധമുള്ള ആളുകൾ, വല്യതാമ അനാഥരായവർ, യതീമായവർ, വൽമസാക്കീൻ മിസ്കീമാരായവർ, വൽജാരി ദിൽ ഖുർബ അടുത്ത ബന്ധമുള്ള അയൽവാസികൾ, വൽജാരി ജുനബി അകന്ന അയൽവാസികൾ, വസ്വാഹിബി ബിൽ ജംബി വബിനി സബീലി വമാ മലകത് ഐമാനുക്കും, അതേപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ വഴിയാത്രക്കാർ, ഇബ്നു സബീൽ വഴിയാത്രക്കാർ, അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് കുടുങ്ങിയ മനുഷ്യന്മാർ, നാട്ടിൽ പക്ഷേ അവർക്ക് ആശ്വാസമുണ്ടായിരിക്കാം, നാട്ടിൽ സമ്പത്തുണ്ടായിരിക്കാം, പക്ഷേ തൽക്കാലം ഇവിടെ വന്ന് അയാൾ പെട്ടു, നാട്ടിലേക്ക് എത്താൻ മാർഗമില്ല, കഴിക്കാൻ ഭക്ഷണമേയില്ല, കയ്യിൽ കാശില്ല, അവനെ കൂടി അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഇവിടെ ഇങ്ങനെ മനുഷ്യന്റെ സഹായങ്ങൾക്ക് ആരെല്ലാം അർഹരാണ് എന്ന് ആ ലിസ്റ്റ് അടക്കമാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അവസാനം പറഞ്ഞതോ ഇന്നല്ലാഹു ലാ യുഹിബ്ബു മൻ കാൻ മുഖ്താലം ഫഖൂറ എന്നാണ്. ദുരഭിമാനിയായ അഹങ്കാരിയായവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുകയില്ല, അഥവാ ഈ വഴിയിലേക്കൊന്നും ഒരാളുടെ മനസ്സ് പോകുന്നില്ല എങ്കിൽ, അയൽവാസിയുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, കുടുംബങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുന്നവരെ നമ്മുടെ ശ്രദ്ധയിൽ എവിടെയും വരുന്നില്ല എങ്കിൽ, അതൊക്കെ അഹങ്കാരത്തിന്റെ ദുരഭിമാനത്തിന്റെ ലക്ഷണമായി തന്നെയാണ്. അല്ലാഹു തആല ഇതിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ മനുഷ്യൻ ജീവിതത്തിൽ എല്ലാ രംഗത്തും സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ മുൻപന്തിൽ നിൽക്കുന്നവരാണ് ഒരു വിശ്വാസി. അതാണ് സത്യവിശ്വാസിക്ക് എല്ലാ രംഗത്തും ഖൈർ നൽകുന്നവരാണ് എന്നാണ്. വിശ്വാസി ഖൈറുള്ളവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസി ഉപമിച്ചത് ഈത്തപ്പനമരത്തിനോടാണ്. അതിന്റെ പ്രത്യേകത, ഒരിക്കലും ഒരു സീസണിലും അതിന്റെ ഇലകൾ പൂർണ്ണമായും കൊഴിഞ്ഞു പോകുന്നില്ല. ഇലയില്ലാത്തൊരു സമയം ഈത്തപ്പഴമരത്തിനില്ല. അതിന്റെ മുഴുവൻ ഭാഗങ്ങളും ഉപകാരപ്രദമാണ്. ഈത്തപ്പന മരത്തിൽ ഉപകാരമില്ലാത്ത ഒരു പാർട്ട് പോലും അതിന്റെ മരത്തിലില്ല എന്നാണ് അതിന് കാരണമായി പറഞ്ഞത്. ആ ഈത്തപ്പന മരം
ഉദാഹരണത്തിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിയെ ഉപമിച്ചത്. എപ്പോഴും തണൽ നൽകുന്ന ഒരു കാലത്തും ഇര പൊഴിഞ്ഞ് ഒരാൾക്കും തണലേകാൻ പറ്റാത്തൊരവസ്ഥ ആ മരത്തിനുണ്ടാവുകയില്ല. മറ്റു പല മരങ്ങളും സീസണിൽ പൂർണ്ണമായും ഇര പൊഴിഞ്ഞു പോകും. അന്നൊരാൾക്ക് പോലും ഒരു തണൽ ലഭിക്കുന്നില്ല അതിന്റെ ചുവട്ടിൽ. എന്നാൽ ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ എപ്പോൾ വന്നാലും തണലാണ്, ആർക്ക് വന്നാലും തണലാണ്. അതിലെ കായ്കനികൾ അതിലെ സീസണിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. അതിലെ മുഴുവൻ ഭാഗങ്ങളും ഉപകാരപ്രദമാണ്. നമ്മുടെ നാട്ടിലെ തെങ്ങിനോട് വേണമെങ്കിൽ നമുക്കതിനെ ഉപമിക്കാം. ആ നിലക്ക് എപ്പോഴും പഴവർഗ്ഗങ്ങൾ നൽകുന്ന, എപ്പോഴും ഉപകാരം നൽകുന്ന, ഏതർത്ഥത്തിലും സഹായം മാത്രമുള്ള, ദോഷങ്ങളില്ലാത്ത ഒരു മരമാണ് ഈത്തപ്പന മരം. ആ ഈത്തപ്പന മരം പോലെയാണ് സത്യവിശ്വാസി എന്നാണ്. എല്ലാ സമയം ആളുകൾക്ക് അവൻ ഉപകാരിയാണ്. അവനെ കൊണ്ട് ഉപദ്രവമുണ്ടാകുന്നില്ല, അവനെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്നില്ല. ആ നിലക്ക് അല്ലാഹു തആല വിശ്വാസിയെ ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ ആ ഒരു ബോധം സഹോദരങ്ങളെ തീർച്ചയായും ഉണ്ടാകണം. ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, പ്രയാസമനുഭവിക്കുന്നവരുണ്ട്, രോഗികളായി കഴിയുന്നവരുണ്ട്, പട്ടിണി കിടക്കുന്ന വീട്ടുകാർ പോലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും ഇനിയും ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഇന്നാർക്കും ബുദ്ധിമുട്ടില്ല, ഇന്നാർക്കും പ്രയാസമില്ല എന്നൊക്കെ തോന്നിയേക്കാം. നമ്മുടെ ജീവിത നിലവാരം ഉയർന്നപ്പോൾ നാം പലരെയും കാണാതെ പോയി എന്നല്ലാതെ എല്ലാവരുടെയും പ്രയാസങ്ങൾ തീർന്നിട്ടില്ല. കഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ എമ്പാടുമുണ്ട്. ചികിത്സയ്ക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവർ, വീടില്ലാതെ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവർ, മറ്റു വ്യത്യസ്തങ്ങളായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, ഒന്നറിയാൻ അന്വേഷിക്കാൻ നമുക്കെല്ലാം ബാധ്യതയുണ്ട്. വ്യക്തികൾക്ക് ബാധ്യതയുണ്ട്, കൂട്ടായ്മകൾക്ക് ബാധ്യതയുണ്ട്, സാമൂഹ്യക്ഷേമ സംഘടനകൾ ധാരാളമുള്ളത് അൽഹംദുലില്ലാ രംഗത്ത് ഒരു ആശ്വാസം തന്നെയാണ്. അവിടെയൊക്കെ ഒരു ഇടപെടൽ ഏത് വഴിക്കാണോ ചെയ്യാൻ പറ്റുക, സാമ്പത്തികമായോ ശാരീരികമായോ ഏതെങ്കിലും അർത്ഥത്തിൽ നമുക്കിവിടെ ഇടപഴകാൻ പറ്റുമെങ്കിൽ ആ നിലക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ. എല്ലാ മുസ്ലിമും സദഖ ചെയ്യൽ ബാധ്യതയാണ്, എല്ലാ മുസ്ലിമും സദഖ ചെയ്യൽ ബാധ്യതയാണ് എന്നാണ്. ഉള്ളവനെന്നോ ഇല്ലാത്തവനോ വ്യത്യാസമില്ല, കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമും സദഖ ചെയ്തിരിക്കണം. സഹാബിമാർ ചോദിച്ചു, നബിയെ കഴിയാത്തവർ എന്ത് ചെയ്യും? യാ നബിയല്ലാഹ് ഫമല്ലം യജിദ്, നബിയെ സദഖ ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ എന്താണ് അവൻ ചെയ്യേണ്ടത്? പ്രവാചകൻ പറഞ്ഞു, ഒന്നും കൈവശമില്ലാത്തവൻ, യഅമലു ബിയദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്, അവൻ പോയി അധ്വാനിക്കട്ടെ, അധ്വാനിച്ചവൻ സമ്പാദിക്കട്ടെ, എന്നിട്ട് സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കട്ടെ, മിച്ചം വന്നാൽ സദഖ ചെയ്യട്ടെ. സ്വഹാബിമാർ ചോദിച്ച, നബിയെ ഫമല്ലം യജിദ്, അതിനും കഴിയാത്തവനാണെങ്കിലോ, അധ്വാനിക്കാൻ ശേഷിയില്ല അല്ലെങ്കിൽ അധ്വാനിച്ചിട്ട് തന്റെ ആവശ്യം തന്നെ പൂർത്തിയാകുന്നില്ല എങ്കിൽ എന്തു വേണം നബിയെ? നബിയുടെ മറുപടി, യുഈനുദൽ ഹാജത്തിൽ മൽഹൂ, എങ്കിൽ പ്രയാസപ്പെട്ട വിഷമിക്കുന്ന ആളുകളെ അവൻ സഹായിച്ചു കൊടുക്കട്ടെ. സമ്പത്ത് കൊടുക്കാൻ കഴിയില്ല, വേണ്ട, മറ്റു സഹായങ്ങൾ ചെയ്തു കൊടുക്കട്ടെ എന്നർത്ഥം. സ്വഹാബിമാർ ചോദിച്ചു, നബിയെ അതിനും കഴിയാത്തവനാണെങ്കിലോ? പ്രവാചകൻ മറുപടി, ഫൽയഅമൽ ബിൽ മഅറൂഫ് വൽയുംസിക് അനിൽ ശർരി ഫഇന്നഹാ ലഹു സദഖ, എങ്കിലവൻ നന്മ കൽപ്പിക്കട്ടെ, നല്ല ഉപദേശങ്ങൾ നൽകട്ടെ, നല്ലത് പറഞ്ഞു കൊടുക്കട്ടെ. അതുമല്ലെങ്കിൽ വയുംസിക് അനുശരി, ദോഷം അവൻ ഇല്ലാതാക്കട്ടെ. തന്നെ കൊണ്ട് ഇടങ്ങാറില്ല, എന്നെ കൊണ്ട് ആർക്കൊരു പ്രയാസവുമില്ല, എന്നെ കൊണ്ട് ആർക്കും ഒരു ദോഷമില്ല എന്നെങ്കിലും അവസ്ഥയെങ്കിലും ഉണ്ടാക്കട്ടെ. ഫഇന്നഹാ ലഹു സദഖ, അതും അവന് സദഖയാണ്, അതും അവന് സദഖയാണ്. തന്നെ കൊണ്ടൊരാൾക്ക് ബുദ്ധിമുട്ട് വേണ്ട, എന്നെ കൊണ്ടൊരാൾക്ക് ശല്യമാകാൻ പാടില്ല. പലരും പലർക്കും ശല്യമായി മാറുന്നവരുടെ വീട്ടിൽ വാപ്പമാർ ശല്യക്കാരായി മാറുന്നവർ, ഉമ്മമാർ ശല്യക്കാരായി മാറുന്നവർ, ഭർത്താക്കന്മാർ ശല്യക്കാരായി മാറുന്നവർ എല്ലാം കാണാം. അദ്ദേഹം വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് വീട്ടുകാർക്ക് പ്രയാസമാണ്, ഇനി വരുന്നുണ്ട്, ഇടങ്ങാറാണ്, ശല്യമാണെന്ന് പറയുന്ന മനുഷ്യന്മാർ ഒരുപക്ഷെ ശബ്ദം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായിരിക്കാം. അയൽവാസിക്ക് ശല്യം ചെയ്യുന്നവർ, ബന്ധുക്കൾക്ക് ശല്യമാണ്, വർ നാട്ടിലെവിടെ ഇടപെട്ടാലും ശല്യമായി മാറുന്നവർ, എവിടെ അയാൾ വന്നാലും ശല്യമാണ്, ഏത് കമ്മറ്റി കയറിയാലും ശല്യമാണ്, അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. ആ ഷെറുള്ളവരായി മാറാതിരിക്കാൻ നാം പരിശ്രമിക്കുക. നമ്മുടെ ഷെറ് നാം തടുത്തു വെക്കുന്നുവെങ്കിൽ അതും അവന് സ്വദഖയാണ് എന്നാണ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നബിയുടെ സ്വഹാബിയായ അബൂദർ ഗിഫാരി പറയുന്നു, ഒരിക്കൽ ഞാനും
നബിയും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുന്തു അംശി മഅ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ കൂടെ നടന്നു പോവുകയായിരുന്നു മദീനയിൽ. നടന്നിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ മുമ്പിൽ ഉഹദ് മല കാണുന്നുണ്ട്. ഞാനും നബിയും ഒന്നിച്ച് നടക്കുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ ഉഹദ് മല ഇങ്ങനെ കാണുന്നു. ആ ഉഹദ് മലയെ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ അബാദർ, അല്ലയോ അബൂദർ, ഞാൻ അതിന് വിളി കേട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മാ യസ്റുനി അന്ന ഇന്ദി മിസ്ല ഉഹദിൻ ഈ കാണുന്ന ഉഹദ് മലയോളം സ്വർണ നാണയങ്ങൾ എന്റെ കൈവശമുണ്ടെങ്കിലും മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിലൊരു ദീനാറ് പോലും ബാക്കിയില്ലാത്ത വിധം അതെല്ലാം ചെലവഴിക്കപ്പെട്ടു പോകാനാണ് എനിക്കിഷ്ടമെന്നാണ് നബിയുടെ മാനസികാവസ്ഥയാണത്. നബിയുടെ മനസ്സാണ് ഉഹദ് മലയോളം സ്വർണ നാണയങ്ങൾ എനിക്കുണ്ടെങ്കിലും മൂന്ന് നാൾ കഴിയുമ്പോഴേക്ക് അത് മുഴുവനും കൊടുത്തു തീർക്കുന്ന ചെലവഴിച്ചു തീർക്കുന്നതാണ് എനിക്കിഷ്ടം. ഇല്ലാ ശൈഉൻ അർസുദുഹു ലിദൈനിൻ, വല്ല കടവുമുണ്ടെങ്കിൽ ആ കടം വീട്ടാൻ വേണ്ടി വല്ല മാറ്റിവെക്കുന്നുവെങ്കിൽ ആവാം, അതിന് പ്രശ്നമില്ല. അവനവന്റെ കടം വീട്ടാൻ എടുത്തു വെച്ചാൽ അതൊക്കെ ഇതല്ല, ഇല്ല അൻ അഖൂല ബിഹി ഫീ ഇബാദില്ലാഹി ഹാകദാ വഹാകദാ, ബാക്കിയെല്ലാം അല്ലാന്റെ അടിമകൾക്കിടയിൽ ഇതാ ഇത് ഇയാൾക്ക് അത് അയാൾക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് കൊടുത്ത് തീർക്കാനാണ് എനിക്കിഷ്ടമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബിയായ അബൂദറു ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, സമൂഹത്തിന്റെ എല്ലാ രംഗത്തും ഒരു വിശ്വാസി ഉണ്ടാകണമെന്നർത്ഥം. സാമൂഹിക ക്ഷേമ മേഖലകളിൽ, പരസ്പര സഹായ രംഗങ്ങളിൽ അവിടെയൊക്കെ ഒരു വിശ്വാസി ഉണ്ടാകണം. ശരീരം കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, സാന്നിധ്യം കൊണ്ടാവാം, അവന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ കൊണ്ടാകാം, ഏത് നിലക്കാണോ അവൻ അവിടെയൊക്കെ ഇടപഴകാൻ കഴിയുക അതൊക്കെ ഉണ്ടാകണം. അതല്ല രാവിലെ എഴുന്നേറ്റു ഓഫീസിൽ പോയി ജോലി ചെയ്തു അവനവന്റെ ഏർപ്പാടിലേക്ക് മുഴുകി വൈകുന്നേരം രാത്രി തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി പിന്നെയും പോയി അങ്ങനെ കേവലം സ്വന്തം കാര്യങ്ങളെ മാത്രം നോക്കി കാലങ്ങൾ തീർക്കുന്ന ആയുസ്സങ്ങനെ ജീവിച്ചു തീർക്കുന്നവരായി മാറാതിരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരന്മാരെ, റഹ്മാനായ റബ്ബിന്റെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പര സഹായങ്ങളുടെ മഹത്വമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. മറ്റുള്ള സഹായിക്കുമ്പോഴും പാലിക്കണമെന്ന ചില നയങ്ങളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ആളുകൾ അഭിമാനം സംരക്ഷിച്ചുകൊണ്ടും നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടാത്ത രൂപത്തിലുമായിരിക്കണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെയ്തതെല്ലാം വിളിച്ചു പറയുന്ന ആളുകൾ സമൂഹത്തിലെമ്പാടും കാണാം. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത് അതോടുകൂടി അതെല്ലാം ബാത്തിലായി പോകുമെന്നാണ്. ബിൽ മന്നി വൽ അദാ ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ചെയ്തതിന്റെ പേരിലുള്ള പീഡനങ്ങളും ചെയ്തത് എടുത്തുപറയലും ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യലും അതൊക്കെ സദഖയെ ബാത്തിലാക്കുന്ന കാര്യമാണ്. ചെറിയ കാര്യം ചെയ്യുകയും അതിന് വലിയ പബ്ലിസിറ്റി നൽകുകയും ചെയ്യുന്നിടത്താണ് ഇന്ന് പല ആളുകളും പല സംഘങ്ങളും ഉള്ളത്. ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ അതുപോലും വലിയ പരസ്യമാക്കി നൽകി താക്കോൽ ദാനങ്ങളും അതേപോലെ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കി ആ വാങ്ങിയവനെ കാലാകാലം അപമാനിതനാക്കി മാറ്റുന്ന രീതികൾ സമൂഹത്തിലെമ്പാടുമാണ്. സമൂഹത്തെ അറിയിക്കേണ്ടതാണെങ്കിൽ അറിയിക്കണം, പക്ഷേ അത് സ്വീകരിക്കുന്നവന്റെ അഭിമാനത്തെ തകർത്തുകൊണ്ടാകാൻ പാടില്ല. ഒരു സാധുവിന് വീടുണ്ടാക്കി കൊടുത്തു, അത് നാട്ടുകാരെ വിളിച്ചുകൂട്ടി വലിയ വേദി ഒരുക്കി ആ സ്റ്റേജിൽ വെച്ച് താക്കോൽ ആ സാധുവിനെ കൈമാറുമ്പോൾ അത് സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കപ്പെടുമ്പോൾ ഇത് ജീവിതത്തിൽ അയാൾക്കും അയാൾ തലമുറകൾക്ക് പോലും തല ഉയർത്താൻ കഴിയാത്ത വിധം അയാളെ അപമാനിക്കുകയാണ് എന്നത് പലപ്പോഴും ചിന്തിക്കാതെ പോവുകയാണ്.
ഒരു പക്ഷേ കാലങ്ങൾ കഴിഞ്ഞ് അയാൾ വലിയ ധനാഢ്യനായി മാറി വലിയ സൗകര്യമുള്ളവനായി മാറുമ്പോഴും അയാളെ മക്കൾക്കും പേരമക്കൾക്കും അടക്കം ആ നാട്ടിൽ മാന്യമായി ജീവിക്കാൻ പോലും പറ്റണമെന്നില്ല. എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആളുകൾ പറയും പഴയകാലത്തിന്റെ വാപ്പാക്ക് നാട്ടുകാരെ വീടെടുത്തത് ഞങ്ങളൊക്കെയാണ് വീടുണ്ടാക്കി കൊടുത്തത് എന്ന് പറയുമ്പോൾ അയാൾ അഭിമാനമതോടെ തകരുകയാണ്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് പ്രധാനം തന്നെയാണ്. അതുപോലെ പലപ്പോഴും ക്ഷേമ പ്രവർത്തനങ്ങളെ പേരിൽ ആളുകൾക്ക് ഉള്ള സൗകര്യങ്ങൾ നഷ്ടപ്പെടുന്ന രീതികൾ ഉണ്ടാവാറുണ്ട്. പ്രളയമുണ്ടായി, ക്ഷാമമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, വീട് നഷ്ടപ്പെട്ട മനുഷ്യന്മാർ അവസാനം എവിടെയോ പോയി കോളനിയാക്കി 10, 15, 20 വീടുണ്ടാക്കി അതൊരു വീട് അവർക്ക് ഔദാര്യമായി നൽകി തൽക്കാലം മറ്റൊരു മാർഗമില്ലാത്തത് കൊണ്ട് അവനത് സ്വീകരിക്കുന്നുവെന്ന് മാത്രം. യഥാർത്ഥത്തിൽ വീട് നഷ്ടപ്പെട്ടവന്റെ നാടുകൂടി നഷ്ടപ്പെടുത്തുകയാണ് അതിലൂടെ സംഭവിക്കുന്നത്. മറ്റൊന്ന് വെള്ളപ്പൊക്കത്തിൽ വീടേ പോയിട്ടുള്ളൂ, ഇപ്പോൾ നാടും പോയി. നമ്മുടെയൊക്കെ നാട്ടിൽ നിന്ന് പഠിച്ചെടുത്ത് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേർ തയ്യാറാകും അവിടെ പോയി താമസിക്കാൻ? പക്ഷെ ഈ സാധുവിൽ അതല്ലാതെ മാർഗമില്ല. ഉള്ള വീടും പോയി, ഈ സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള ശേഷിയില്ല. അവിടെ തൽക്കാലം കോളനിയെങ്കിൽ കോളനി എന്ന നിലക്കാണ് അവൻ പോകുന്നത്. അവിടേക്ക് ചില തിരിച്ചറിവുകൾ സമൂഹത്തിന് ഉണ്ടാവേണ്ടതുണ്ട്. വാപ്പ മരിക്കുന്ന മക്കളെ യത്തീംഖാനയിൽ കൊണ്ടുപോയി ചേർക്കുകയല്ല ഒന്നാമത്തെ പരിഹാരം. അവിടെ പോയി ചേർക്കുമ്പോൾ ഉമ്മയും കൂടി നഷ്ടപ്പെടുന്നുവെന്നല്ലാതെ മറ്റെന്താ ലഭിക്കുന്നത്? വാപ്പ പോയി ഉമ്മയും ഇല്ലാതായി, അതല്ല വേണ്ടത്. ഉമ്മയോടൊപ്പം ജീവിക്കട്ടെ, വാപ്പയെ കൊണ്ട് കിട്ടുമായിരുന്ന ഗുണങ്ങൾ അവന് ആ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കാൻ എന്താണോ പരിഹാര മാർഗം അതാണ് ചെയ്യേണ്ടത്. ഒരു മാർഗവുമില്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ ആവാം, അത് പാടില്ല എന്നോ അത് മോശമാണ് എന്നോ അല്ല ഈ പറയുന്നത്. നേരെ മറിച്ച് അവിടെയൊക്കെ തിരിച്ചറിവുകൾ അനിവാര്യമാണ്. സാമൂഹ്യക്ഷേമം എന്ന് പറഞ്ഞ് ആളുകളെ എല്ലാ അഭിമാനങ്ങളെയും തകർത്തെറിയുന്ന സംവിധാനങ്ങൾ സമൂഹത്തിൽ വ്യാപിച്ചു വരുമ്പോൾ അവയെല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്ന ആളുകളെ കാണാനും നമുക്ക് പറ്റണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പരിസരങ്ങളിൽ ഒരാളും പട്ടിണി കിടക്കുന്നില്ല എന്ന തിരിച്ചറിവുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ പരിസരങ്ങളിൽ ചികിത്സിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഇല്ല, അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും സമാധാനിക്കാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ആ രംഗത്ത് സമൂഹത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളെയും അണിഞ്ഞുകൊണ്ട് സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസി. എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നമ്മുടെ മാത്രം ഒരു കൂട്ടായ്മയായി നമ്മുടെ മാത്രം തിരുത്ത് രൂപപ്പെടുത്തി ആ തിരുത്തിൽ പോയി അഭയം തേടേണ്ടവരല്ല വിശ്വാസികൾ, സമൂഹത്തിനിടയിൽ ജീവിക്കേണ്ടതാണ്. നബി ഞങ്ങൾ പറഞ്ഞത് വിശ്വാസി ജനങ്ങൾക്കിടയിൽ ഇടകലർന്ന് ജീവിക്കുന്നതാണ്. അല്ലെ യുഹാലിത്തുന്നാസ വയസ്മിറു അലാ അദാഹും, ആളുകളുമായി ഇടകലരുകയും അവരുടെ ഭാഗത്തുള്ള പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് അവരുമായി ഇടകലരാത്തവനേക്കാളും ഖൈറായവൻ എന്ന് ഹദീസിൽ കാണാൻ പറ്റും. നാട്ടിലാണ് ജീവിക്കേണ്ടത്, നാട്ടുകാർക്കിടയിലാണ് ജീവിക്കേണ്ടത്, ആളുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത്. എല്ലാത്തിനും ഒഴിഞ്ഞു മാറി എല്ലാം ഒഴിവായി പള്ളി മൂലയിലേക്ക് ഒതുങ്ങി അവിടെ മാത്രം കൂടുന്നവർ, നാട് വിട്ടു പോകുന്നവർ, അതൊന്നും ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന രീതിയല്ല. നാട്ടുകാർക്കിടയിൽ വിശിഷ നമ്മുടെ നാടിൽ വ്യത്യസ്തമായ ജാതി മതങ്ങൾ താമസിക്കുന്ന ആ ഒരു കൂട്ടായ്മയിൽ ആ പ്രദേശങ്ങളിൽ അവർക്കിടയിൽ ഒരാളായി ഇടപഴകാവുന്ന ഏതെല്ലാം മേഖലയുണ്ട് അവിടേക്ക് ഇടപഴകി അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു പച്ച മനുഷ്യരായിട്ടാണ് ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് നമ്മളൊക്കെയും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ടത്. ആ നിലക്കുള്ള എല്ലാ രംഗത്തും കടമകൾ നിർവഹിക്കുന്ന എല്ലാ അർത്ഥത്തിലും റബ്ബിനെ സൂക്ഷിക്കുന്ന തഖ്‌വയുള്ള വിശ്വാസികളായി മാറാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിന അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ ഹയാഇ മിൻഹും വൽ അംബാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജത്. റബ്ബന സ്തിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത് മുസ്തഖറമ മുഖാമ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه اجمعين والحمد لله رب العالمين.